ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഡെൻമാർക്ക് ബന്ധത്തിന്റെ 75-ാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കും. അന്തർ സംസ്ഥാന അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ച് അസം അരുണാചൽ പ്രദേശ് സർക്കാരുകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. റോഡുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള AI ക്യാമറകൾ കേരളത്തിൽ പ്രവർത്തനക്ഷമമായി. മെയ് 19 വരെ പിഴ ഈടാക്കില്ല. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. കേരളത്തിൽ പെരുന്നാൾ നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഡെൻമാർക്ക് ഹരിത നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല വിനിമയങ്ങളിലും വളരുന്ന സഹകരണ പങ്കാളിത്തത്തിലും ഇരുവരും സംതൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ഡെൻമാർക്ക് ബന്ധത്തിന്റെ 75-ാം വാർഷികം 2024-ൽ ആഘോഷിക്കാനും തീരുമാനമായി. G20 അധ്യക്ഷപദവി വഹിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെക്കുറിച്ച് ശ്രീ മോദി ഡാനിഷ് പ്രധാനമന്ത്രിയോട് വിവരിച്ചു. ഇന്ത്യയുടെ നടപടികളെ അഭിനന്ദിച്ച ഫ്രെഡറിക്സൺ ഡെൻമാർക്കിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചു. സർക്കാർ വകുപ്പുകളും മന്ത്രാലയങ്ങളും ഒഴികെയുള്ള സ്ഥാപനങ്ങൾ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചട്ടങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. പൌരന്മാർക്ക് മികച്ച സേവനങ്ങൾ സുഗമമായി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന്റെ നടപടി. ആധാർ വിവരങ്ങൾ ആധികാരികമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയത്തിനോ വകുപ്പിനോ സമർപ്പിക്കാം. വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം മെയ് 5-നകം MyGOV പ്ലാറ്റ്ഫോം വഴി സമർപ്പിക്കാം. അന്തർ സംസ്ഥാന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് കരാറിൽ അസം അരുണാചൽ പ്രദേശ് സർക്കാരുകൾ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അസം അരുണാചൽ മുഖ്യമന്ത്രിമാരാണ് ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. സംസ്ഥാനങ്ങൾക്കിടയിലെ അതിർത്തി തർക്കം പരിഹരിക്കാനായത് വലിയ നേട്ടമാണെന്ന് ശ്രീ അമിത്ഷാ പ്രതികരിച്ചു. ദീർഘകാലമായി തുടരുന്ന തർക്കം പരിഹരിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം ഉറപ്പുവരുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24-ാണ്. BJP, കോൺഗ്രസ്, JDS സ്ഥാനാർത്ഥികളും നിരവധി സ്വതന്ത്രരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 224 അംഗ നിയമസഭയിലേക്ക് മെയ് 10-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 13-ന് നടക്കും. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ജമ്മുകശ്മീരിലെ പൂഞ്ച് സെക്ടറിലുണ്ടായ ഭീകരാക്രമണത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അതിയായ ദുഃഖം രേഖപ്പെടുത്തി. ധീര സൈനികർക്കുണ്ടായ ജീവഹാനിയിൽ വേദനിക്കുന്നതായും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. പൂഞ്ചിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ രാജ്യരക്ഷാമന്ത്രിയെ അറിയിച്ചു. പൂഞ്ച് സെക്ടറിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികരാണ് കൊല്ലപ്പെട്ടത്. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായുള്ള AI ക്യാമറകൾ കേരളത്തിൽ പ്രവർത്തനക്ഷമമായി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേഫ് കേരള പദ്ധതി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. AI ക്യാമറകൾ പ്രവർത്തനക്ഷമമായതോടെ വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന വലിയ തോതിൽ ഒഴിവാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന പുതിയ PVC പെജി ഡ്രൈവിംഗ് ലൈസൻസും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മെയ് 19 വരെ AI ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു അറിയിച്ചു. ഈ കാലയളവ് ബോധവൽക്കരണ മുന്നറിയിപ്പ് മാസമായി ആചരിക്കും. ഈ സമയം നിയമം ലംഘിക്കുന്നവരുടെ മൊബൈലിൽ നിയമലംഘനത്തിന്റെ പിഴ എത്രയാണെന്ന അറിയിപ്പ് ഉൾപ്പെടെ സന്ദേശമെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സൌദി അറേബ്യയിൽ മാസപ്പിറവി കണ്ട സാഹചര്യത്തിലാണ് UAE, സൌദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒമാനിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. സംസ്ഥാനത്തെവിടെയും മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് റമദാൻ 30 പൂർത്തിയാക്കി നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ഈദുൽ ഫിത്തർ ആശംസ നേർന്നു. നന്മയുടെയും ധാർമ്മികതയുടെയും പാതയിലൂടെ നമ്മെ നയിക്കാൻ ഈദ് ആഘോഷത്തിന് സാധിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. മാനവികതയുടെ ഉത്കൃഷ്ടമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ടു വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച സ്വയം നവീകരണം കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 127 റൺസിന് പുറത്തായി. ഡൽഹി ക്യാപിറ്റൽസ് 19.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസെടുത്തു. 57 റൺസെടുത്ത ക്യാപ്റ്റൻ ഡേവിഡ് വാർണറാണ് ടോപ് സ്കോറർ. ഡൽഹി ക്യാപിറ്റൽസിനുവേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ച ഇശാന്ത് ശർമ്മയാണ് കളിയിലെ താരം. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 24 റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. സൂപ്പർ കപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് വൈകിട്ട് 7:00 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ബംഗളൂരു FC ജംഷഡ്പൂർ FCയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് എടപ്പാൾ. ക്ലബ് ഫുട്ബോളിൽ രാജ്യത്തെ പുതിയ സൂപ്പർ ടീം ഏതാകും? ഇന്നും നാളെയുമായി നടക്കുന്ന സൂപ്പർ കപ്പ് സെമി മത്സരങ്ങൾ അതിനുള്ള ഉത്തരത്തിലേക്ക് വഴി തുറക്കും. ഇന്ന് വൈകിട്ട് 7:00 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ബംഗളൂരു FCയും ജംഷഡ്പൂരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം രണ്ട് തുല്യ ശക്തികളുടേതാവും. ശക്തരായ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിന്ന് സെമിയിലേക്ക് എത്തിയ സുനിൽ ഛേത്രി നയിക്കുന്ന ബംഗളൂരു കഴിഞ്ഞ ISL ഫൈനലിസ്റ്റുകളാണ്. ജംഷഡ്പൂരാകട്ടെ ISL ചാമ്പ്യന്മാരായ HEK മോഹൻ ബഗാനും FC ഗോവയും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് 3 കളികളും ജയിച്ചാണ് സെമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗോൾ കീപ്പർ ഹെനേഷും പ്രയോഗതാരം ഉവൈസും ഉരുക്ക് നഗരത്തിന്റെ സംഘത്തിലുള്ള മലയാളി സാന്നിധ്യമാണ്. ISL മോശം പ്രകടനശേഷം AFC യോഗ്യതാ മത്സരത്തിൽ മുംബൈയോട് പരാജയപ്പെട്ട ജംഷഡ്പൂർ പക്ഷേ സൂപ്പർ കപ്പിൽ മികച്ച ഫോമിലാണ്. സന്ദേശ് ജിങ്കാൻ നയിക്കുന്ന മികച്ച പ്രതിരോധവും സുനിൽ ഛേത്രിയുടെ സാന്നിധ്യം കരുത്തുപകരുന്ന മുന്നേറ്റ നിരയും ബംഗളൂരുവിന് മത്സരത്തിൽ ചെറിയൊരു മേൽക്കൈ നൽകുന്നു. കേരളത്തിൽ SSLC പരീക്ഷാഫലം May 20 +2 പരീക്ഷാഫലം May 25 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും ശ്രീ ശിവൻകുട്ടി അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി കൈവശം വച്ചിരുന്ന 35 ഏക്കർ ഭൂമിയും കെട്ടിടവും സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകാൻ കമ്പനി തീരുമാനിച്ചു. ഭൂമിയും കെട്ടിടവും കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഹിന്ദുസ്ഥാൻ കൊക്കോകോള ബിവറേജസ് ലിമിറ്റഡ് മേധാവി ഒഹോൻ പാബ്ലോ റോഡ്രിഗസ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. 2002 നരോദ ഗാം കൂട്ടക്കൊലക്കേസിൽ മുൻമന്ത്രി മായ കൊതിനാനി ഉൾപ്പെടെ 69 പ്രതികളെയും അഹമ്മദാബാദിലെ പ്രത്യേക കോടതി വെറുതെ വിട്ടു. 21 വർഷം പഴക്കമുള്ള കേസിന്റെ നടപടികൾ അവസാനിപ്പിച്ച് പ്രത്യേക ജഡ്ജി ശുഭദ ബാക്സിയാണ് വിധി പ്രഖ്യാപിച്ചത്. 2002 February 28 ഗോധ്ര കൂട്ടക്കൊലയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ അഹമ്മദാബാദ് നഗരത്തിലെ നരോദ പ്രദേശത്ത് വർഗീയ കലാപത്തിൽ 11 പേർ കൊല്ലപ്പെട്ടതാണ് കേസിന് ആധാരമായ സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഡെൻമാർക്ക് ബന്ധത്തിന്റെ 75ാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കും. അന്തർ സംസ്ഥാന അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ച് അസം, അരുണാചൽ പ്രദേശ് സർക്കാരുകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. റോഡുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള AI ക്യാമറകൾ കേരളത്തിൽ പ്രവർത്തനക്ഷമമായി. May 19 പിഴ ഈടാക്കില്ല. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. കേരളത്തിൽ പെരുന്നാൾ നാളെ.
ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.